بسم الله والحمد لله رب العالمين، الصلاة والسلام على رسوله وعلى آله وصحبه أجمعين. أما بعد، الكتاب പഠന പരമ്പരയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രത്യേക വിഷയമാണ്. അതായത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, നമ്മൾ ജോലി ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഉദ്യോഗസ്ഥർക്കിടയിലായിട്ടാണെങ്കിൽ, അതേപോലെ കമ്പനി ജോലിക്കാർക്ക്, തൊഴിലാളികൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ പലപ്പോഴും പല പാർട്ടികളൊക്കെ ഉണ്ടാവും. ചായ സൽക്കാരങ്ങളൊക്കെ ആയിട്ട് മറ്റും സദ്യകളും ഒക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടികളിലൊക്കെ പലപ്പോഴും മദ്യം വിളമ്പാറുണ്ട്. മദ്യം ഒരു പക്ഷേ നമ്മൾ കഴിക്കുന്നോ ഇല്ലേ എന്നല്ല, നമ്മൾ കഴിക്കാൻ എന്തായാലും പറ്റില്ല, നമ്മൾ ഒഴിഞ്ഞു നിൽക്കുമായിരിക്കും. പക്ഷെ മദ്യം വിളമ്പുന്ന ഒരു സൽക്കാരത്തെ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല എന്നതാണ്. അതേപോലെ മദ്യം കഴിക്കുന്ന കൂട്ടുകാരൊത്ത് അവർ മദ്യം കഴിക്കുന്ന അവസ്ഥയിൽ നമ്മൾ അവരുമായി ഭക്ഷണം കഴിക്കരുത്. അതേപോലെ ബാർ അറ്റാച്ച്ഡ് ഹോട്ടലുകൾ ഉണ്ടാവും. അപ്പം നമ്മൾ കരുതി കൂട്ടി അവിടെ ബാർ അറ്റാച്ച്ഡ് ആണ്, അവിടെ മദ്യം വിളമ്പുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ മദ്യം കഴിക്കുന്നില്ലെങ്കിലും അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. പരമാവധി ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു രണ്ട് സെഷനാണ് ഉദ്ദേശിക്കുന്നത്, രണ്ട് ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആറാമത്തെ സൂറത്ത്, സൂറത്തുൽ അൻആമിൽ 68-ാമത്തെ ആയത്ത് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا رَأَيْتَ الَّذِينَ يَخُوضُونَ فِي آيَاتِنَا فَأَعْرِضْ عَنْهُمْ حَتَّى يَخُوضُوا فِي حَدِيثٍ غَيْرِهِ وَإِمَّا يُنْسِيَنَّكَ الشَّيْطَانُ فَلَا تَقْعُدْ بَعْدَ الذِّكْرَى مَعَ الْقَوْمِ الظَّالِمِينَ. وَإِذَا رَأَيْتَ تَنْغَلْ كَنْدَال അല്ലെങ്കിൽ യഹൂദൂനഫി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ, ദൃഷ്ടാന്തങ്ങളെ അപഹസിക്കുന്നവരെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ വിമർശിക്കുന്നവരെ, അപഹസിക്കുന്നവരെ, ആക്ഷേപിക്കുന്നവരെ, ഫി ആയാത്തിന, അല്ലെങ്കിൽ യഹൂദൂനഫി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, അൻഹും, അവരിൽ നിന്ന് താങ്കൾ മാറി നിൽക്കുക, അവരെ ഒഴിവാക്കുക. ഏതുവരെ? ഹത്താ യഹൂദു, അവർ ഏർപ്പെടുന്നതുവരെ, ഫി ഹദീഫിൻ ഗൈരി, അതല്ലാത്ത മറ്റു സംസാരത്തിൽ, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ വിമർശിക്കുന്ന, അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന, അപഹസിക്കുന്ന, വർത്തമാനങ്ങൾ പറയുകയോ പ്രവർത്തികൾ ചെയ്യുകയോ ചെയ്യുന്ന ആളുകളുടെ ആ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുക, അവർ മറ്റു വർത്തമാനങ്ങളിൽ, മറ്റു ചെയ്തികളിൽ ഏർപ്പെടുന്നതുവരെ. ഇമ്മാ യുൻസി എന്നക്ക, ഇനി താങ്കളെ മറപ്പിക്കുകയാണെങ്കിൽ, ആ ഷെയ്ത്താനു, ഷെയ്ത്താൻ, പിശാച്, താങ്കളെ മറപ്പിച്ചു കളഞ്ഞു അവിടുന്ന് മാറ്റാൻ എന്ന വിഷയത്തിൽ എങ്കിൽ, ഫലാ തഖ്ഉദ്, താങ്കൾ ഇരിക്കരുത് അവരുടെ കൂടെ, ബഅദ ദിക്റ, ഓർമ്മിച്ച ശേഷം, വിഷയം മനസ്സിൽ ഓർമ്മ വന്ന ശേഷം, മഅൽ ഖൗമി ളാലിമീൻ, ആരുടെ കൂടെ? അതിക്രമികാരികളുടെ കൂടെ, ളാലിമികളുടെ കൂടെ എന്നതാണ് ആയത്ത്. ഇനി ഇതേ ആശയത്തിൽ വന്ന മറ്റൊരു ആയത്താണ് വഖാല തആല, സൂറത്തുൻ നിസാഇൽ 140-ാമത്തെ ആയത്ത്. ആ ആയത്ത് കൂടെ നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقد نزل عليكم في الكتاب أن إذا سمعتم آيات الله يكفر بها ويستهزأ بها فلا تقعدوا معهم حتى يخوضوا في حديث غيره إنكم إذا مثلهم إِنَّ اللَّهَ جَامِعُ الْمُنَافِقِينَ وَالْكَافِرِينَ فِي جَهَنَّمَ جَمِيعًا.